ജോലിയുള്ളതുണ്ട്. ഇത് പതിനാറ് കൊടുക്കാനുള്ളതാണ്. എനിക്ക് വിശക്കുന്നതോ നിനക്ക് വിശക്കുന്നു, ഞാനിത് വേണം. നീ കേറി കൃഷിയല്ലോ, വിശക്കത്തില്ല. വെറുതെ ചെറിയ ഞാൻ വെള്ളം വേണമല്ലോ, കോരിക്കൊണ്ട് വരണം. നിനക്കൊരു മഴവുമില്ലല്ലോ, രസമൊക്കെ വേണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ വിഷമിപ്പിക്കാൻ ഇവിടെ കൂടെ കൂടെ വരികയും ഈ ഒരു മാതിരി വർത്താനം പറയുകയും ചെയ്യരുത്. ആ അത്രയ്ക്ക് പരിവർത്തനം വേണ്ട. നീ കേടി കൃഷ്ണന്റെ കാര്യം വലിയ ചക്കരയായിട്ട് പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ കേട്ടനോട് എനിക്ക് സ്നേഹമായതുകൊണ്ട് അയാളില്ലാത്ത അവസരത്തിൽ വല്ലപ്പോഴും എന്റെ അടുത്ത് മര്യാദ കണ്ട് പറയരുത്, തന്റെ ഭാര്യയോട് പോയി പറയിക്കാളെ. എന്റെ ദേഹത്ത് തൊട്ടാൽ ഇതുകൊണ്ട് ഞാൻ കുത്തും. നിങ്ങൾക്ക് ഒരു മഴവുമില്ലല്ലേ എന്റെ പൊന്നു കൊല്ലമ്മ. നിങ്ങളുടെ കേടയിൽ ജീവിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലേ ഒക്കൂ. ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. എന്നോട് മര്യാദകേട് കാണിക്കാൻ ഏതവൻ വന്നാലും ഇതുകൊണ്ട് ഞാൻ കുത്തും. രണ്ടു രൂപ വേണമെങ്കിൽ തുറവിടെ കൊല്ലമ്മ. പണ്ടെ പെമ്പറിനോടെ കയ്യിൽ കൊണ്ട് കൊടുക്കും, ഒറ്റ വീട്ടിൽ തന്നെയെങ്കിലും വെച്ചു കൊടുക്കണം. നീ അങ്ങനെ ഉറവശി ചെവിയും മറ്റും വേണ്ട. നിന്നേക്കാൾ ജഗജില്ലികളെ ഞാൻ കണ്ടിട്ടുണ്ട്. Thank you.
രണ്ട് ഡ്രാങ്ങരുടെ തന്നെ തന്നാണ് എല്ലാരുടെയും പോക്കറ്റ് അടിക്കും, നിന്റെ പോക്കറ്റ് അടിക്കും ധാരാളം കെ ഡി കൃഷ്ണ. കണ്ടില്ലായിരുന്നു. അവൻ ആള് വലിയ കള്ളനാ. എന്റെ കണക്ക് എത്രയാ? ഒരു 3 രൂപ. 3 രൂപ 50 പൈസ. അയ്യോ, ഇതിൽ 5 രൂപ വെച്ചിരുന്നല്ലോ. വെച്ചിരുന്നോ? അവൻ 5 രൂപ കൊടുത്തേക്കും പോയത്. അവനെ ഞാൻ ഇന്ന് കിഷന്റെ വേഷം കെട്ടുന്നവരെ ഉടലിറങ്ങി ആശുപത്രി കിടക്കുക. ഉടലിറങ്ങിയോ വെടലിറങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല. ഒറ്റയെന്ന് പറയത്തില്ല. സാരെങ്ങനെ ദേഷ്യപ്പെടരുത്. എന്താ തൂക്കി വിളിക്കുന്നത്? ഇനി എന്താ ചെയ്യുന്നത്? എനിക്ക് വേണ്ട. അയ്യോ അയ്യോ അയ്യോ, എന്റെ പൊന്നു പോവാനായി എന്നെ ഒന്ന് സഹായിക്കും. ഒന്ന് വേഷം ഇട്ടോ ഗോപാല. കാളിന്റെ തടത്തിലെ
അങ്ങന്റെ മകനെ തിരിച്ചു തരൂല്ല. ആര് മാത്രമില്ലാത്ത ഈ കേൾവി ഹരിപ്പിച്ചു വിശ്വാസം കൃഷ്ണനും പോകുന്നില്ല. 30 വർഷം 7-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ മകനെ തിരിച്ചു തരൂ കൃഷ്ണ. ഞാൻ കൃഷ്ണനല്ല, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പച്ചവെള്ളം പോലും തരില്ല. ഞാൻ ഈ കൂലിക്കാരനാണ് വല്യമ്മേ, ടൗണിൽ കൂലിക്കാരുടെ കൂടെ താമസിക്കുന്നവനാണ്. അതെ അല്ല, ഞാൻ സന്യസിക്കുമ്പോൾ എന്റെ മനസ്സിൽ തന്നെ കൃഷ്ണനാണിത്. അല്ല വല്യമ്മേ, കൃഷ്ണ കൃഷ്ണ, നീ എവിടെ പോയി കൃഷ്ണ? നീ എവിടെ പോയി? കള്ള കൃഷ്ണ, നിന്നെ കാക്കും കാണാൻ സാധിക്കില്ല. മായാവിയാണ്, കള്ളനാണ് കൃഷ്ണ. ഇവിടെ ആരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ആരും സഹായികളില്ലാത്ത ഒരു പാവം മനസ്സറിഞ്ഞ ഈ കുട്ടിയുടെ അച്ഛനോടെ 2 മാസത്തിന് മുമ്പ് ഒരു ഭക്തനോടത്തിൽ മരിച്ചുപോയി. നിന്റെ ബന്ധുക്കൾ മറ്റാരില്ലേ? ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണം തന്നെയായിരുന്നു ഞങ്ങളുടേത്. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഞാൻ ജോലി ചെയ്തു, എന്റെ കുഞ്ഞിനെ വളർത്തുന്നു. എന്റെ കുഞ്ഞിനെ ആകാശം ഞാനാണ്. അവനിവിടെയൊന്നും കാണുന്നില്ല. നോക്കാം. അമ്മ പോയി തല എടുത്തിട്ട് വെച്ചേ, വളരെ കള്ളമായി പിടിക്കേണ്ടി പോയി.
ഈ കുഞ്ഞ് ഇനി നോട്ട് കളിക്കാൻ ഈ കുഞ്ഞിനെ പിടിക്കാൻ. ഇനിയിപ്പോ രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നില്ല. എനിക്കിങ്ങോട്ടൊന്നും പാടി ഇഷ്ടമില്ലാഞ്ഞതിന്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കല്യാണം കഴിച്ചു ഒരു കുഞ്ഞമ്മയെ. ശരി, ഇതിനൊന്നും എടുക്കാൻ തിരച്ചിൽ നടക്കാം. എനിക്ക് മനസ്സില്ല. കൃഷ്ണൻ ചേട്ടൻ എന്നെ കണ്ടുകൂടെങ്കിലും എനിക്ക് കൃഷ്ണൻ ചേട്ടനെ ഇഷ്ടമാണ്. ആര് പെട്ടതാണെങ്കിലും ഈ കുഞ്ഞു കൃഷ്ണൻ ചേട്ടൻ്റെ അല്ലേ. അതുകൊണ്ട് ഞാൻ എടുക്കും. പെണ്ണ് തൊട്ടപ്പോ അതിന്റെ കരച്ചത്. എല്ലാ പെണ്ണും അമ്മയാണ്. എല്ലാണോ അച്ഛനല്ല, പക്ഷേ ഇതിന്റെ അച്ഛൻ കൃഷ്ണൻ ചേട്ടൻ മാത്രമാണ്. അതെന്റെ കുട്ടിയല്ല. എന്നോടൊന്നും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ ചേട്ടന്റെ തൽസ്വരൂപമാ. നീ ഇങ്ങോട്ട് വരുമല്ലേ, ഞാൻ എല്ലാം നേര് പറയാം. എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇങ്ങോട്ട് വായി. ഞാൻ കേടി കൃഷ്ണാവെന്ന് എനിക്കറിയാം. പോലീസുകാരെ എന്റെ പറയെ വരുന്നതുകൊണ്ട് പേടിച്ച് ഞാൻ വീടിനകത്ത് ചെന്നിട്ടായി. ഈ കുഞ്ഞിന്റെ അമ്മ ശത്രുണ്ടായി. പോലീസുകാരെ തിരക്കായിരിക്കാൻ വേണ്ടി ഞാൻ വാഴടങ്ങി പിടിച്ചു. കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ ശ്വാസം വിട്ട് മരിച്ചായിരിക്കും. എന്തൊരു പാപമാണ് ചെയ്തത്. പാപമല്ലാതെ ഈ ജീവിതത്തിൽ ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടോ തന്നെ? എനിക്കതിലൊന്നും പ്രയാസമില്ല. മരിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ മുലയിൽ നിന്ന് ഈ കുഞ്ഞ് പാൽ കുടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സുരിപ്പ്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വിചിത്രം. ഏതായാലും ഈ കുട്ടിയെ നാളെ പകൽ മുഴുവൻ നീ ഒന്ന് സൂക്ഷിച്ചോ. രാത്രി ഞാൻ നടത്താൻ നിൽക്കണം. ഈ കുട്ടി ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും ഒരു കള്ളം പറ. നീ രാത്രി കൊണ്ടുപോയിട്ടോ. വരട്ടെ. ഞാൻ പ്രസവിച്ചത് ഞാൻ നേര് പറയാം. കുറച്ചു നാൾ മുൻപ് എന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ എന്റെ കൊച്ചനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നേരാണോ ഈ പറയുന്നത്? കള്ളം പറയുന്നത് എന്തിനാ? ഈ മോശത്താ. ഇതിന്റെ അച്ഛൻ ഏതാ? കൃഷ്ണൻ ചേട്ടൻ. അയ്യാ, കേട് കൃഷ്ണനോ? വന്നപ്പോ ഇത് നല്ല കൂത്ത് പറഞ്ഞാടി ആക്ക് പോവാ. എന്നാലും എന്റെ പൊന്നു, നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു ഇല്ലല്ലേ, നീ അല്ലെങ്കിൽ വാടി. Thank you.
പേടിക്കണ്ട, അവിടെ തന്നെ ഇരുന്നു. എന്തോ വേണം അറിഞ്ഞിട്ട്. കൃഷ്ണനാണെന്ന് വിചാരിച്ചില്ലേ നീ കഥ പറഞ്ഞത്? അതെ, അതിനാർക്കാണ് നഷ്ടം? എന്റെ കുഞ്ഞിന്റെ അച്ഛനാ കൃഷ്ണൻ ചേട്ടൻ. എന്റെ കുഞ്ഞോ?
അച്ഛനോ? നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം വല്ല മണ്ടി പെണ്ണുങ്ങളോടും പറയണം. സത്യത്തിൽ ഈ കൊച്ചിന്റെ തള്ളെ നിന്റെ കിഷനിലേക്ക് കാണി. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് നിന്നെ ഏൽപ്പിച്ചേര്. ആര് പറഞ്ഞതല്ല? ഇതെല്ലാം ഞാൻ പുറത്തൊളിച്ചിരുന്ന് കേട്ടതാണ്. എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തി. അതല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടയ്ക്കും, നിന്റെ കൃഷ്ണനെ പോലീസ് പിടിച്ച് ഏൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കഥ അടച്ച് ഈ ലൈറ്റ് അണയ്ക്കും. നോക്ക്. അത് സാധ്യമല്ല. കൃഷ്ണൻ ചേട്ടൻ ഒഴിച്ച് എന്റെ ദേഹത്തിൽ മറ്റൊരു പുരുഷനും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പൊന്നമ്മ, നിനക്ക് ഇത് ആപത്താണ്? എന്താപത്തും വരട്ടെ, അത്രയ്ക്ക് വാശിയാണോ? അയ്യോ ആശാ, നീ നേരത്തെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഏതും പ്രതീക്ഷിച്ചില്ല. നീ ഇന്നിറങ്ങട. ആശാ പോലെ പിറ്റേന്ന് തന്നെ എന്നെ വിട്ടു. പിന്നെ നല്ല വാറ്റുണ്ട്. ഇപ്പൊ എന്ത് ബഹുമാനം? ആ അങ്ങനെ അവിടെ ജയിലിനകത്ത് വെച്ച് ഞങ്ങളുടെ ഒക്കെ ഗുരുവായിരുന്നു ആശാന്. നീ ഈ വീടിനകത്ത് കയറി മാത്രം വേണ്ടാലൊന്നും കാണിക്കും. ആശാ അങ്ങനെ പ്രത്യേക താല്പര്യമെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. പോലീസ് കയറി വന്ന കാര്യം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ എടുത്തോണ്ട് വരാൻ വന്നു. അയ്യോ വേണ്ട ചേട്ടാ, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. അതാവട്ടെ. കുഞ്ഞിന് നല്ലവണ്ണം വളർത്തുന്ന ഒരു അനാഥാലയം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ മലക്കെട്ടിനകത്ത് ഇതിനെ കൊണ്ട് ഇടാൻ പോവാ. ഇതെന്റെ മോളാണ് പൊന്നമ്മയെ. നിനക്ക് ലാഭത്താണ്. പോലീസുകാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. തരുകയില്ല. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ കുഞ്ഞാണെന്നാണ്. കൃഷ്ണൻ ചേട്ടനാണ് എന്റെ മോളുടെ അച്ഛനെന്നും ഞാൻ പറഞ്ഞു. എന്തിനാടി പട്ടി ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആളുകൾ അറിയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ ഇഷ്ടം എന്നെയും കൊന്നിട്ട് എന്റെ മോളെ കൊണ്ടുപോകാൻ ഒക്കും. എന്റെ കള്ളശിക്ഷ, എന്തെല്ലാം വേഷങ്ങളാണ് നീ കെട്ടുന്നത്. കേട്ടി, എന്റെ ചേട്ടൻ അനാവശ്യമൊന്നും പറയരുത്. കള്ളമൊക്കെ പണ്ടായിരുന്നു. എന്റെ പൊന്നു തന്നെ, ഞാൻ കൃഷ്ണനും ശിവനും ഒന്നും അല്ല. പ്രശസ്തനെ എനിക്ക് അനുഷ്ഠ, അത് മാറാനാണ് ഞാൻ ദേശാടനം ചെയ്ത് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഭജിക്കുന്നത്. അങ്ങനെയാണ് അന്നൊരു ദിവസം അവളെയുള്ള ആ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കൃഷ്ണനെ ഞാൻ കണ്ടത്. ഞാൻ ദേശം കിട്ടിയിട്ടുണ്ട് തന്നെ. എന്റെ ഉള്ളിലുള്ള രൂപമാണ് ഞാനിന്ന് കണ്ടത്. ഏഴാമത്തെ വയസ്സിൽ ഒരു സെൽഫിൽ മോഷ്ടിച്ചതിന് ഞാൻ അവനെ പുറത്തല്ലി അന്നുകൾ നാടിവിട്ടുപോയി. എന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ കൃഷ്ണനെ ഭരിച്ചു. അന്നെന്റെ മനസ്സിൽ തെളിഞ്ഞത് 7 വയസ്സുള്ള ആമ്പാടി കൃഷ്ണനായിരുന്നു. കാലം കഴിഞ്ഞു, എന്റെ മനസ്സിലെ കൃഷ്ണൻ വളർന്നു. ഇപ്പൊ എന്റെ മനസ്സിലുള്ള കൃഷ്ണന്റെ രൂപം അന്ന് ഞാൻ ആ ആൽപ്പരയിൽ വെച്ച് കണ്ടു. ആ കൃഷ്ണനിതാ ദേശം മാറി ഇവിടെ ഇരിക്കുന്നു. ദൈവത്തെ ഓർത്ത് എന്നെ വിഷമിപ്പിക്കരുത്. എന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞോളൂ. ദൈവമാണെന്ന് പറയരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നേ. മോനെ, 30 വർഷമായി മോനെ ഈ വിളി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. മോനെന്നെ അമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ ഭഗവാനെ പോലും മറന്നുപോയി. മോനെ മറന്നുപോയി. ഈ ചെലവയ്ക്ക് തലയ്ക്ക് സുഖമില്ല. അവരുടെ മകനെ കൊച്ചിലെ നഷ്ടപ്പെട്ടതാ. ആരെങ്കിലും കള്ളന്മാരും കൊണ്ടുപോയതായിരിക്കും. എന്തോ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചിരുന്നു. അമ്മയുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചുതരാം. വീടും നാടും ഉപേക്ഷിച്ച് പേശാരണം ചെയ്ത് കൃഷ്ണനെ കൊണ്ടൊരു കുടുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പൊന്നു മോൻ അവിടെ വന്ന് എന്റെ കയ്യിൽ ഇത്തിരി ആഹാരം മേടിച്ച് കഴിച്ചിട്ട് പോകുമോ? വരാമേ, ഞാൻ വരാം. എന്റെ മോൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും.
അവൻ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അവൻ ഏത് തൊഴിൽ കയറിയാലും പൊന്നാനായിരിക്കുമെന്നാണ് അവന്റെ ജാതകം. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഇരുന്ന് എന്റെ മോനെ ചോറ് വിളമ്പി കൊടുക്കാൻ ഒക്കുമോ? ഒക്കുമെന്റെ കണ്ണിൽ എന്താ വെള്ളം? എരിവ് കൂടുതലാ. അതോ നീ മണം എടുക്കില്ലല്ലോ. എന്നാ ഇത് കണ്ണിൽ പെട്ടുകയാണ്. അമ്മ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് പോവുക. നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നും ഇല്ലമ്മ. ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തണം. എന്നാ എന്റെ മക്കൾ ഇവിടെ താമസിച്ചു? ഞാൻ മിക്കവാറും ദേശാടനും ക്ഷേത്ര ദർശനവുമായിട്ട് കഴിഞ്ഞുകൂടും. വന്നപ്പോഴും വന്നാ ഒന്ന് ചുരുണ്ടി കിടക്കാൻ സ്ഥലം തന്നാ മതി. എന്താ കേട്ടാ? വേണ്ട, നമുക്കെന്നും പോകണ്ട കേട്ടാ. ഇവിടെ തോട്ടങ്ങളും ജോലി ധാരാളം കാണും. അത് മതി മക്കളെ, നമ്മൾ ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. സന്തോഷമാണ്. കേട്ടുണ്ട് ഈ തൂങ്ങിയിരിക്കുന്നത്? ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വരാം. എവിടാ? നോക്കി വെച്ചിട്ടില്ല, എന്തെങ്കിലും സൗകര്യം കിട്ടും. നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വരാം. ആഹാ, മോഷ്ടിക്കാനാണോ? ഒന്ന് പരക്കെ പറയും. വേണ്ട വേണ്ട, ഇനിയും പോകണം. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം. എനിക്ക് ജോലിയൊന്നും അറിഞ്ഞോളൂ പിന്നെ. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടൻ ഇവിടെ ഇരുന്ന് ഇനിയും നോക്കിയാൽ മതി. അങ്ങനെ അന്യര് സമ്പാദിച്ച് ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എന്നെ ഇപ്പോഴും അന്യവളായിട്ടാണോ കരുതിയിരിക്കുന്നത്? വല്യമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് പുറത്തു പോയിരിക്കാം. നല്ല നിലാവുണ്ട്. എനിക്ക് ഇരിക്കാൻ ഇഷ്ടം. ഇങ്ങോട്ട് വരാനേ. ആഹാ, പാൽ പോലത്തെ നിലാവ്. നിലാവ് പാല് പോലെയാണ്. ചേട്ടാ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എനിക്കൊരു രസമായിരിക്കും. ജോലിയും ചെയ്ത് ഇങ്ങനെയും വളർത്തി. ചേട്ടാ, എനിക്ക് പാടാനറിയാം. സിനിമയിലെ പോലെ ഞാൻ ഒന്ന് പാടട്ടെ ചേട്ടാ. ഊട്ടില്ല കൊച്ചി അറിയണം. കൊയ്യെടുക്ക കൊച്ചി.
ഞാൻ സുഖമായിട്ട് ഇവിടെ ഉറങ്ങിപ്പോ വിചാരിച്ച് ജയിലിലാണെന്നു. വരും, അകത്ത് പോയി കിടക്കാം. ഞാൻ വരണ്ട, നീ വയ്ക്കോ. പായും തലേനും കട്ടിലും ഒക്കെ ഉണ്ട്, വരൂ. യാതൊന്നും കേറുന്ന എനിക്ക് ഉറക്കമല്ല എടുത്തി. എന്റെ കൃഷ്ണൻ ചേട്ടാ ഇങ്ങനെ വന്ന് ഒളിച്ചിരിക്കുന്നത്? എന്റെ ജീവൻ തന്നെ ഒളിയിലാണല്ലോ. ഇവിടെ എങ്ങും കൃഷ്ണൻ ചേട്ടനെ ആർക്കും അറിയില്ല. നമുക്ക് ജോലിയും ചെയ്ത് ഭാര്യയും ഭർത്താവുമായി സുഖമായിട്ട് കഴിയാം. അതൊന്നും വേണ്ട. ചേട്ടൻ തന്നെ തീരെ ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമൊന്നും വേണ്ട. ഞാൻ എന്റെ 5 വയസ്സ് മുതൽ കാണുന്നയാളാ. അതുകൊണ്ട് ഭർത്താവാണ്. മറ്റാരെയും എനിക്ക് ഭർത്താവായി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നോട് എന്താ ഇത്ര വെറുപ്പ്? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല പിന്നെ. പിന്നെ എന്താ എന്റെ ഭാര്യയാക്കിയാൽ? എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ. നൂൽപാലത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണ് തന്നെ എന്റെ ജീവിതം. ഏത് നിമിഷത്തിലും താകറിയാണ്. നിന്നെ കൂടെ ഞാനെന്തിനും നശിപ്പിക്കുന്നു. നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി. വേണ്ട, എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. ഒരു ദിവസമേ ഉള്ളെങ്കിലും എനിക്ക് എന്റെ കൃഷ്ണൻ ചേട്ടനെ മതി. നീ നല്ലവണ്ണം ആലോചിച്ചവ. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എനിക്കൊരു മോളുണ്ട്, ഭർത്താവുമുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. ഒക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ കഴിയാം. എനിക്കെന്ത് തന്നെ സംഭവിച്ചാലും എന്റെ മോടെ അമ്മ നീയായി. നമ്മുടെ മോക്കൊരു പേരിടണ്ടേ? കേട്ടോളൂ, പെമ്പിള്ളേർക്ക് പേരിടുന്നത് തള്ളമാരാ. ഞാന് ഒരു നല്ല പേര് നോക്കി വെച്ചിട്ടുണ്ട്. എന്താ? ശാന്തി. ശാന്തി. ഓ, ആയിക്കോളൂ. ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം. കൊച്ചിന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? വാ. അമ്മേ, കൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. നമുക്ക് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുപോകും. ശരി. മോനെ കാണാതെ
എന്റെ അമ്മ മരിക്കാൻ പോവുകയാണ്. എന്റെ മോനെ കാണാൻ അമ്മേ, അമ്മയുടെ മകൻ അമ്മയുടെ കണ്ണിൽ തന്നെയുണ്ട്. അതെ അമ്മ, അമ്മയുടെ അടുത്തിരിക്കുന്ന ഈ മഹാഭാഗ്യം അമ്മയുടെ മകൻ മകൻ വലിയവനായിരിക്കുമെന്ന് അമ്മയുടെ വിശ്വാസം തകർക്കാതിരിക്കുന്നു. ഇതുവരെ ഞാനത് പറഞ്ഞു. ഞാൻ ആപത്തിപ്പെടുമ്പോൾ അമ്മ വേദനിച്ചെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. അമ്മേ, ഏഴാമത്തെ വയസ്സിൽ ഒളിച്ചെടുത്തായ അമ്മയുടെ മകൻ രാധാകൃഷ്ണൻ ഞാനാണെന്ന് അമ്മ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഇനി അമ്മ മരിച്ചോളും, ഞാൻ അടുത്തൊന്നും മാറില്ലെന്നേ. ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാമേ. അമ്മേ, അമ്മേ പാത്തു, എന്റെ അമ്മയെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണല്ലോ. മാറാ എന്റെ അമ്മ എന്നെ വിട്ടു പോയി പനി. ഞാൻ വട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നിങ്ങോട്ട് ഇതാ കോളന്തിയെ. അവള് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. അവളെ അങ്ങനെ വിട്ടുകൂടല്ലോ പെഞ്ഞി. ഞാനൊരു വലിയവനായി കാണണമെന്ന് എന്റെ അമ്മ ആവശ്യപ്പെടുന്നു. അത് സാധിക്കില്ല. എന്റെ അമ്മയുടെ അഭിലാഷം ഞാൻ അവളിലൂടെ നിറവേറ്റും. ഞാൻ അവളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയവളാക്കും, വലിയ കാര്യമാക്കും. ഓരോ ദിവസവും ചെലവിന് വിഷമിക്കുമ്പോഴാ കൊച്ചനെ പള്ളിക്കൂടത്തിലയക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയാണ്. ആ ആശയൊക്കെ അങ്ങ് മനസ്സിലിരിക്കും. പറയോ. നമുക്കൊരു കുഞ്ഞു വേണ്ട ചേട്ടാ. അതോ അത് എത്രയായാലും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതും ശാന്തിയും തമ്മിൽ വ്യത്യാസമില്ലേ? നിശ്ചയമായി നമ്മുടെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞും എടുത്തു വളർത്തുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസം കാണും. എന്താ ഒന്നും ഉണ്ടാകും.
ആ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് ഒരു കുഞ്ഞുമതി എന്ന് ഞാൻ വിചാരിച്ചത്. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഞാനൊരു പെണ്ണല്ലേ, പ്രസവിക്കാനും ആ കുഞ്ഞിനെ എടുത്ത് വളർത്താനും എനിക്ക് ആശ കാണില്ലേ. അത്ര വലിയ ആശയാണെങ്കിൽ അധികം പ്രായമാകുന്നത് വേറെ വല്ലതും തിരക്കില്ല. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവ് എനിക്കുള്ളൂ, ഒന്നുണ്ട് താനും. ഞാൻ കൊച്ചിന്റെ കൂടെ പോയിക്കടാം, എനിക്കൊന്ന് പറയണം. എന്ത് വിഷ്ണു, എന്താ ഇവിടെ നിൽക്കുന്നു? വരി അകത്തുനിന്ന് കിടക്കും. പോരാതെ നാട്ടുകീയൻ എന്നും വരാറുണ്ടായിരുന്നു, ഇന്ന് കണ്ടില്ലല്ലോ. എന്ത് പറ്റി? രണ്ട് ദോശ ഉണ്ട്. അച്ഛാ അച്ഛാ, എനിക്ക് അതുപോലെ സ്കൂളിൽ പോണം അച്ഛാ. മോളെ അതിനു വേണ്ടിയാണ് മോളെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത്. മോളെ പഠിപ്പിച്ചു വിടും, ചൂട് മുഴുവനും തിന്നണം. വണ്ടിയെല്ലാം നല്ല പാത്രം തുടച്ച് ക്ലീൻ പണി പോയി ഞാൻ സാത്തു വരാം. കേളേ നല്ല പാത്രം. ആ
സ്റ്റേഷൻ அப்படியே பாத்துக்கோ, கீரெல்லாம் பாத்துக்கோ, லெஃப்ட்ல பாத்து, அங்க பாரு, லெஃப்ட்ல பாத்து, அப்படிதான் ரோட்ட பாத்துக்கோ, கிளட்ச் நல்லா மிதிச்சிட்டு அப்புறம் அப்புறம் கீரை போடு. எந்த தொழிலா இருந்தாலும் ஒழுங்கா பார்த்து செஞ்சாதான் நாளைக்கு நம்ம முன்னுக்கு வரலாம். பரவாயில்லையே, கையில பாரு, நல்லா பாத்துக்கோ. வாழ்நாள் பூரா ஜெயில இருந்துட்டான்னாக்க என் பொண்ணு கேதி என்ன ஆறுதுங்கிற போலதான் உனக்கல்ல வந்தது. എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം. അയാൾ ഇനി ഈ നാട്ടിൽ കേറിയില്ല. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? ഉള്ള ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടടി മണ്ടി. എപ്പോഴുണ്ടെങ്കിലും ഞങ്ങളറിയാം. ഞാൻ വിചാരിച്ചാൽ നീയും നിന്റെ കൃഷ്ണൻ ചേട്ടനും അകത്ത് ആ പെൺകുട്ടിനെയും പോലീസ് സ്റ്റേഷനിൽ ചതിക്കില്ലേ കേശവൻ ചേട്ടാ?
വലിയവനായി കഴിയാം. എന്റെ മോള് പഠിച്ച് പിടിക്കുകയാണ്. എനിക്ക് എന്ത് വന്നുകൊള്ളട്ടെ. ദൈവത്തോർത്ത് അത് മാത്രം പറയല്ലേ. കേസുവൻ ചേട്ടന്റെ ഒരു ഭാര്യയും മകനും ഉണ്ടല്ലോ. ഒരു ഭാര്യയും ചെല്ലുന്നൊരു പെട്ട ഭാര്യമാരുണ്ട്. ചേട്ടൻ പെട്ട കൊച്ചുങ്ങളും കാണും. നിന്റെ കൂടെ ഞാൻ എടുത്തോളാ എന്റെ പൊന്നു. സാധ്യമല്ല. അങ്ങനെ വാശി പിടിക്കാതെ പെണ്ണെ. ഇഷ്ട സ്ഥലത്തില്ല എന്നുള്ള കാര്യം നല്ല ഓർമ്മ. അങ്ങനെ കത്തി കാണിച്ചെന്നെ ഭയപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഞാനിത് എത്രയോ കണ്ടതാണ്. ഇഷ്ടങ്ങളും എനിക്ക് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടന്റെ സകല പ്രവർത്തനങ്ങളും ഞാൻ പുറത്തു കൊണ്ടിരിക്കും. ആ സ്ത്രീയെ കൊന്ന കുറ്റത്തിന് അവൾ തൂക്കുമരത്തിൽ കയറ്റി. ആ തുണ്ടിച്ചിരി ഓടെ നടക്കേണ്ടത്. പള്ളിപ്പുറത്ത് പോണം. എന്റെ ശങ്കര, ഞങ്ങൾ എന്നാ കൊടുത്താൽ എന്നാ പറഞ്ഞാലും ആനാൽ ഒരേ ഒരു അച്ഛനെ കാണാന്നും പറഞ്ഞു. കാറിന്റെ ഓൺ കേൾക്കുമ്പോഴും മദ്രാസി പട്ടണം അല്ലയോ അച്ഛനല്ലേ കാർ. അവൾ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കും അവളെ കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ മാസം ദേവയമ്മ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് പോവുകയാണ്. ആരായി നോക്കിയാണോ ശങ്കരായി ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞല്ലേ, ഒരു വീടില്ല. ആണാ ശങ്കര, നീ എന്താ കാറ് വാങ്ങിച്ചു കേട്ടല്ലോ? വാങ്ങിച്ചു, കുറച്ച് ബാക്കിയൊക്കെ കൊടുക്കാനുണ്ട്. ആ നീ മദ്രാസിൽ വന്ന് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ആകെ തീർത്തല്ലോ സന്തോഷം. പിന്നെ ശങ്കരനെ രാവുമാല് കഷ്ടപ്പെടുവാൻ ചമ്പാദിച്ചതാണ് ആ സാറ്. എങ്ങനെ അല്ല എന്റെ ശങ്കര, സത്യം പറഞ്ഞാല് എനിക്ക് ശരീരം അറിയും വേദനിക്കാനൊക്കെ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ട് എല്ലാ വല്ലജാതി വിളയക്കുള്ളി രക്ഷപ്പെടാമെന്നും കണ്ടാണ് ഞാൻ മദ്രാസിക്ക് പോകുന്നത്. വന്നപ്പോ കേട്ടോ ചില്ലറ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പൊ അതിന് ഓരാൾ എന്റെ ദേവയിച്ച് മദ്രാസി വന്നപ്പോ ഞാനങ്ങ് ചോദിക്കും. ബാംഗ്ലൂർ മേൽ വരുമ്പോ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഓഹോ, അത് മോളെ ഒന്ന് വാങ്ങിക്കണം. ഞാൻ വരാം. ഒരു കൂട്ടായിരിക്കട്ടെ. അതെന്താ പള്ളിപ്പുറത്ത് പോകുന്നു? ചീത്ത വർത്താനം പഠിക്കാനാണോ? അയ്യോ അച്ഛൻ അറിഞ്ഞൂടെ, ഡാഡിന്ന് പറഞ്ഞ അച്ഛൻ. എന്നാലും അച്ഛാന്ന് വിളിക്കുന്ന സുഖം ഇംഗ്ലീഷ് വിളി ഇല്ല മോളെ. എന്തോ പഠിച്ചു. ഒരു കഥ മോൾ വായിച്ചു. ഡാഡി വായിച്ചു. മോൾ ഡാഡി വായിച്ചു. ഡാഡിക്ക് അറിഞ്ഞൂടാ? അയ്യയ്യോ, ഡാഡിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ? ഇല്ല മോള്, ഞാൻ പഠിച്ചിട്ട് വരാം. ഡാഡിക്ക് പോകാൻ സമയമായി. മോൾ പാല് കുടിച്ചോണ്ട് അവിടെ പോയി ഇരുമ്പോ മാസ് വരും, എന്നിട്ട് പഠിക്കാം. ശാന്തി, പാല് കുടിച്ചിട്ട് ശാന്തി വല്ലതും പഠിക്കുന്നുണ്ടോ മാസ്റ്ററെ? ശാന്തി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആക്കണമെന്നാണ് എന്റെ വിചാരം. പിന്നെ ശങ്കരൻ വലുതാണ്. നിങ്ങൾ ആദ്യം വന്നപ്പം എന്റെ കൂട്ടത്തിലല്ലേ താമസിച്ചത്? ആ വിചാരം എപ്പോഴും ഉണ്ട് മാസ്റ്ററെ. എനിക്ക് നിങ്ങളെ പിടിച്ചു വേണം എനിക്കൊന്ന് കര കയറാൻ. എന്റെ ദേവകി ഇപ്പൊ സിനിമാക്കാരും തിരിഞ്ഞു നോക്കുന്നു. ആ വയസ്സും കുറെ ആയില്ലേ? മാമ്പരത്തെങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പ് മേടിക്കാൻ പോകുന്നോ മേടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ചെറിയ ആലോചനയും ഇരിക്കുന്നു. ആ
ഇയാള് പ്രശ്നം വെച്ച് പറഞ്ഞിട്ട് അഞ്ച് ലോട്ടടി ഞാൻ എടുത്തു. ഒരു ബലവുമില്ല. ഇയാൾക്ക് പ്രസവിക്കാത്ത പെണ്ണെ പ്രസവിക്കാൻ അറിയൂ. വിട്ടേക്കും സാർ പറഞ്ഞോണ്ട് വിടും. നീങ്ങെല്ലാം പോക ശങ്കരനെ. നിങ്ങെല്ലാം ഇരുന്നു ഇവരെ ഇപ്പം ചെയ്യ വിട്ടിങ്ങളെങ്ങനെയാണ് വരുത്ത മരത്തിന്റെ ഒരുപാട് മനുഷ്യർ. നിങ്ങൾ പേച്ചിട്ട് മതിപ്പ് കൊടുക്കാം. പക്കത്ത് വീട്ടുകാരനായിരുന്നുണ്ട്, ബ്രാഹ്മണനായിരുന്നുണ്ട്. ഇപ്പം മാനത്തെ വാങ്ങി കിട്ടിയിടയ്യാ. അവശല്ലേ കേട്ടാ കേട്ടാ സ്വാമി അടിപ്പെട്ടിരിക്കാമി ഒന്നുമില്ല ചുമ്മാ ഒന്നില്ലേ പിന്നെ പറ ആമാ നിങ്ങൾ എന്താ പത്ത് പറ്റി ആരും വിട്ടുള്ളൂ. യാത് ഹീറോ നാഗേശ്വരാവോ ഹീറോയിനി വർണ്ണലക്ഷ്മി ലവൻ തകരോ. നമ്മ ദേവകി അന്ത കാലത്തിലെ നാഗേശ്വരറാവുവിന്റെ കൂട്ടത്തിൽ നടക്കുന്ന ഏതോ ഒരു തെലുങ്ക് പടത്തിലെ പാർവതിക്ക് വേണ്ടി. ആ കാലത്തെ കഴിഞ്ഞു പോയി. ആ കാലത്തിൽ എനിക്ക് തന്നെ ഹീറോ കിട്ടിയെന്നെങ്കിൽ ഇന്നിപ്പോ ഞാൻ എങ്ങനെയാണ് നാഗീസ് മാറി ആയാൻ. നമ്മ തോലിക്ക് തകർന്ന ചാൻസ് കിടക്കണോന്നാ ഒരു ഹീറോ നമ്മ കച്ചടി നിൽക്കണം. അതൊക്കെ താ ഞാൻ ഹീറോ ഒത്തുക്ക മാട്ടേങ്കറേ. അത് വേണ്ട അത് വേണ്ട അത് മനസ്സിരിക്കട്ടെ. പ്രശ്നമാണ് അതല്ല അങ്കോ. അപ്പഴേ ഞാൻ ചൊന്നേ ഇവന്റെ ഈ കൈനോട്ടവും അബോധം വിതരത്തും തെറ്റാണെന്ന്. പുതിയ പഠിപ്പിക്കുന്നോ ഇല്ലേ. ഞാൻ ഈ അക്ഷരായിരുന്നു മാസ്റ്ററെ. എന്റെ മോളാണ് ആദ്യത്തെ ഗുരു. നാളെ ഡാഡി പോയി അമ്മയെ വിളിച്ചോണ്ട് മുളിഞ്ഞു പറഞ്ഞു. ഉറക്കം വരുമ്പോ അമ്മ ഓർമ്മ വരും. അമ്മ ഇവർക്ക് കുതിരത്തിൽ അല്പം കൂടുതലാണ്. അതാണ് എന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ആക്ഷേപിച്ചത്. അങ്കിളിന്റെ മുൻപിലാണെന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുകയാണ്. അച്ഛന്റെ മുമ്പിന്റെ ചല്ലെങ്കിലോ. നീ പുരുഷന്റെ തന്റേടം കാണുമായിരുന്നു അല്ലേ മിസ് വിനോദ്. നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനും പോകും. അതേ നാളേക്ക് തന്നെ മറുപടിയും കിട്ടുമായിരുന്നു. ഗാന്ധിയുടെ ഡാഡി വിവരമുള്ള ആളാ. ഇത്ര പേര് എങ്ങനെ മനസ്സിലാക്കി? നമ്മെ തെറ്റാക്കിയിട്ട് മാറിയത് കണ്ടില്ല. അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ ഉദ്ദേശം മാറി. ഇന്ന് പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ വിനോദിന്റെ ഫാദർ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ധൈര്യമായി പറയും. എന്റെ ഫാദർ സമ്മതിച്ചു. ഇപ്പോൾ തന്നെ പറയും. ഞാൻ വരട്ടെ. ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ ഡാഡി. പറയൂ.
എന്താ ഡാഡി? ഞാനും വിനോദും തമ്മിൽ തമ്മിൽ സ്നേഹമാണല്ലേ? എന്നിട്ട് തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമേ ഉള്ളൂ? അതാ തീരുമാനമായോ? അതാ അച്ഛനെ തീരുമാനിക്കപ്പെടും. എന്റെ തീരുമാനം പോലെ നടക്കുവോ? നീണ്ടാ ഒന്നും മിണ്ടാത്തത്. എന്റെ ആഗ്രഹം പോലെ ഡാഡി തീരുമാനിക്കണം. അപ്പോ എനിക്ക് ഗവർണറുടെ സ്ഥാനമാണല്ലേ? മന്ത്രിസഭ തീരുമാനമെടുക്കും, ഗവർണർ സൈൻ ചെയ്യും. എന്നാൽ നിന്റെ വിവാഹ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പോലെ നടക്കൂ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, അത് നടത്തി കഴിഞ്ഞു. വിനോദിന്റെ അച്ഛനെ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇതേക്കുറിച്ച് വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. നീയും വിനോദുമായുള്ള വിവാഹം എത്രയും വേഗം കണ്ടിട്ടുണ്ടെ. നിനക്ക് വിനോദിനോട് ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോ ഡാഡി ഒരു വലിയ കള്ളനാണ്. നീ ഒന്ന് ചുമ്മാ വീടി എന്റെ പൊന്നമ്മ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സുഖിച്ച് കഴിയണമല്ലോ. അതിനുള്ള വഴി ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. നിന്റെ കൃഷൻ ചേട്ടൻ മദ്രാസിന് വലിയ ലക്ഷ പ്രഭുവായിട്ട് കഴിയുകയും ഞാൻ ഇവിടെ വാറ്റിയാരായവും കുടിച്ച് ഉടനെ വലിച്ചു നടക്കുകയും അത് നടപ്പില്ല. ഞാളെ തന്നെ ഞാൻ മദ്രാസിന് ദൈവിച്ച് വിചാരിച്ചോക്കും ചെയ്യരുതേ. നീ ഓടിയവിടുന്ന് ഗാന്ധി എഞ്ചിനീയറിംഗ് കമ്പനി എന്നൊരു വലിയ കമ്പനിയൊക്കെ വെച്ച് ബംഗ്ലാവും കാറും ശങ്കറിന് പേര് മാറ്റി സൂക്ഷിക്കുകയാണ് നിന്റെ കൃഷ്ണൻ ചേട്ടൻ. പാതി കൊണ്ട് എനിക്ക് ഒന്നാണെന്താ തന്നില്ലേ ആ പെൺകൊച്ചിന്റെ തള്ളേപ്പെന്ന കേസിന്? ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഇല്ല, ഇങ്ങനെ ഒരു ചതിവ് ചെയ്ത് എന്റെ മോളുടെയും കൃഷ്ണൻ ചേട്ടന്റെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇന്നോട് ചോദിച്ചിട്ടില്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? എവിടെ പോകുന്നു? എനിക്ക് വെളുപ്പിനാ പോണോന്ന്. ഇവിടെ വന്ന് കിടന്നിട്ടേ വെളുപ്പിന് എഴുന്നേറ്റ് പോയാ മതി. എനിക്ക് ഇവിടെ രാത്രി കിടന്ന സന്തോഷം കൊണ്ട് ഉറക്കം വരില്ല. എനിക്ക് എവിടെ നിന്നെങ്കിലും കുറെ കുടിക്കണം. എന്തുവാടാ ശാന്തിസിനിയുടെ കല്യാണമല്ലേ? ഈ വീട് വന്ന് അലങ്കരിക്കണ്ടേടാ? കല്യാണം ഇവിടെ വെച്ചല്ല, കല്യാണം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ. അപ്പൊ എന്തിനാ ഈ വീട് അലങ്കരിക്കുന്നു? അഥവാ അലങ്കരിച്ച ആടെ കാശാ പോകുന്നു? ശാന്തിസിനിയല്ലേ. നീ നാളെ വന്ന് കല്യാണ മണ്ഡപത്തിൽ നോക്ക്, അപ്പൊ കാണാൻ കളി. മേനൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു നോട്ടവും ശ്രദ്ധയും വേണ്ടി. ഞാൻ ആകെ കൂടെ അസ്വസ്ഥം. എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കാം. കത്തിനോക്ക് നേരത്തെ അയച്ചു. എനിക്ക് 7 രൂപ വെച്ച് സത്യയ്ക്ക് ഏർപ്പാട് ചെയ്തു. മണ്ഡപം അലങ്കരിക്കാൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് ഇന്ന് രാത്രി ശരിപ്പെടും. പിന്നെ ദേവകി ഒരഭിപ്രായം പറഞ്ഞു, കല്യാണ ചടങ്ങെല്ലാം സിനിമയിൽ എടുക്കണമെന്ന്. വേണ്ട വേണ്ട, ഞാനൊരു പടം പോലും എടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. എന്നാ വേണ്ട, എന്റെ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സ് കിട്ടിയോ? അത് കിട്ടിയല്ല. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാം. അതെ നെനപ്പിക്കുള്ളു. നീ എവിടെ നിന്ന്? ഞാൻ പഴയ പുള്ളിയായിട്ടൊരു കളി ആക്കാനെ. ഓച്ചാണെങ്ങനെ ഈ നിലയിലായി? എന്നോക്കി നീ എന്നെ പഴയ രീതിയിൽ കാണരുത്. ഇത് ഞാൻ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സംഭവിച്ചതാ. ചുമ്മാ സ്വന്തം പ്രയത്നം. നമ്മൾ രണ്ടിനും ഇന്ന് എത്ര പ്രയത്നിച്ചാ ജയിലിൽ നമ്മൾ എത്ര നാള്? എന്റെ ഇന്നത്തെ നിലനിന്ന് നോക്കണം. ഓഹോ, അങ്ങനെ എനിക്കും കൂടെ ഒന്ന് ജീവിക്കണമല്ലോ. ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. 20,000 30,000 20,000 30,000 ആ ദൂരപ്രത്യേകം അടച്ചെന്ന് ഒരുത്തന്റെ പാകരി തപ്പിയാ കിട്ടുമല്ലോ. എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കണം കേശവ. ഞാൻ വളരെ കാലം കൊണ്ട് കെട്ടിപ്പടുത്ത് ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിക്കരുത്. ഏ
ഇനിയും ആവശ്യമുള്ളത് ഞാൻ ആശാന എങ്ങാണ്ടും നോക്കി പറക്കിയെടുത്ത് ആരോടെ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചിന് വല്ലതും കൊടുക്കണം, കാരണം അതിന്റെ തള്ളെ ആശാൻ ഞെട്ടിക്കണം. ഞാനൊന്നും മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും ആശാനെ പോലെ കാറും ബംഗാളും ഒക്കെ വെച്ചോ ഒന്ന് കുഴിച്ചോട്ടെ. ആരാണ് ആ മുതലാരുടെ മുമ്പിൽ കയറി ഇരിക്കുന്നത്? വേണം, ഒന്നും പറയരുത്, എന്റെ നാട്ടുകാർ. ഇതിനെ ഏഴ് കഴിഞ്ഞ് ഇറക്കിവിട്ടുവാ. ഈ നാട്ടിൻ പുറത്തുകാർക്ക് ഒരു മര്യാദ, ഒരു എറ്റിക്കറ്റ്. വേണം വെച്ചോളൂ. ശാന്തിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന എല്ലാ സ്വത്തിന്റെയും പ്രമാണം അല്ല. നീ പോയി നാളെ കഴിഞ്ഞു വാ, ഞാൻ എനിക്ക് വേണോ വിറ്റ. ഈ സകല കള്ളത്തരങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ അളിയാ കാണിച്ചിട്ടുള്ളത്? അതുകൊണ്ട് എന്നോട് വേലിറക്കാം. സകല സ്വത്തുക്കളും ആ പെണ്ണിന്റെ പേർ കഴിഞ്ഞു വെച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്യോ, നാട് വിടുകയോ, പിന്നെ ഞാൻ എന്തോ എടുത്തു. നീ എന്നെ നശിപ്പിച്ചിറങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ജീവിക്കണം. അതുകൊണ്ട് തക്കാളം ഈ കല്യാണം വേണ്ടെന്ന് വെച്ചു. എന്റെ ഒരു മോനുണ്ടായിരുന്നല്ലോ, അവൻ ബഹു സമർത്ഥന. സമർത്ഥന എന്ന് വെച്ചാൽ തന്നേക്കാൾ സമർത്ഥന. അവൻ താനേ തുറക്കും. അതുകൊണ്ട് തന്റെ മോളെ അവളെ കൊണ്ട് സമ്മന്നിച്ച് കേട്ടോ. നീ എന്താ നീ പറയുന്നത്? നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം പറയുന്നു. പകുതി സ്വത്ത് എനിക്ക്, അതിന് തന്റെ മോളെ എന്റെ മോളെ കൊണ്ട് സമ്മന്നം ചെയ്യിച്ച് പറ്റും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് 12 മണിക്ക് സ്ഥലം ഞാൻ വിളിച്ചു പറയും. യാതൊരു മാറ്റവുമില്ല. ഞാൻ കോളംപുറത്ത് സുബ്രഹ്മണ്യ വിലാസം ഹോട്ടൽ 5-ാം നമ്പർ മുറിയിലാണ് താമസം. നാളെ 10 മണിക്ക് മുമ്പേ എനിക്ക് വിവരം അറിയണം. അതെല്ലാം തന്നെ കല്യാണ സർട്ടിഫിക്കറ്റ് ആണ്. ആര്?
കേൾക്കാനോ? അതേടാ കിഷൻ ചേട്ടൻ തന്നെ, പഴയ കേടി കിട്ടും. കിഷൻ ചേട്ടൻ്റെ ഈ വെളിച്ചത്തിൽ ഇതാണല്ലോ കേടി കിഷൻ്റെ വേഷം. നീ കണ്ടിട്ടില്ലേ, നേരത്തെ കണ്ടത് ശങ്കറിന്റെ വേഷമായി. ഞാൻ ഇന്നും പഴയ കേടി കൃഷ്ണനാണെന്ന് നിന്നെ മനസ്സിലാക്കാനാണ് ഈ വേഷത്തിൽ വന്നത്. എടാ കേശവ, നീ തെറ്റിദ്ധരിച്ച് ഞാൻ സൂട്ട് ധരിച്ചപ്പോൾ ഭീരുവായിപ്പോയത് എന്റെ സമ്പാദ്യം കള്ളക്കടത്തും കള്ളനോട്ടും കൊണ്ടുണ്ടായതാണ്. അല്ലടാ, അല്ല, ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നിനക്ക് ഞാൻ പണം തന്നപ്പോൾ നീ ധരിച്ചു അയന്നിട്ടാണ്. അയ്യോ കൃഷ്ണേട്ട, ഞാൻ അല്ലടാ, അതിലുപരി നിന്റെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ, കൊച്ചുനാളിലെ മുതൽ എന്നെ സ്നേഹിച്ചു വളർന്ന ആ പെൺകുട്ടി, അവളെ കരുതി കൂടിയാണ് ഞാനത് ചെയ്തത്. കേശവ, അവസാനമായി ഞാൻ പറയുന്നു, അറിയാതെ ഞാനൊരു സ്ത്രീയെ കൊന്ന് കൊലപാതകം, അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകയാകാൻ നീ ഇടയാക്കരുത്. എനിക്ക് പണം എത്ര വേണോ ഞാൻ തരും. എന്റെ മകളുടെ കല്യാണം നീ അലങ്കോലപ്പെടുത്തേ, അലങ്കോലപ്പെടുത്തിയാൽ ഈ വേഷത്തിൽ നീ എന്നെ ഒന്നുകൂടെ കാണാനിടയാവും. മനസ്സിലായോ? എന്നാ കൃഷ്ണേട്ടൊരു കാര്യം ചെയ്യട്ടെ, വേണമെന്ന് തോന്നരുത്, നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഒരു 50,000 രൂപ കൊടുത്തയച്ചാ, അതെങ്ങനെ കൈവശം കൊടുത്തയച്ചാ. നീ കേശവനെ ഞാൻ ഏർക്കില്ലടാ, തൂങ്ങിച്ചത്താന്റെ അറിയാവുന്ന തൂങ്ങിച്ചത്താനാ ഞാൻ. ഞാൻ ചായ കഴിഞ്ഞിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കേട്ടടാ, 10 കിസ. നീയാണ് നാം ഭയത് കൊടുത്ത്. ഇത് നല്ലടി, ഇത് നല്ലാണ്. മണ്ഡപത്തിലേക്ക് പോകണ്ടമ്മ, എന്താ ഇത് എവിടെ നേരമാക്കിയിരിക്കുന്നത്? ആകെ പാടെ വല്ലാത്തൂര് മോള് പോകുന്ന ചാന്ദിക്കുട്ടിന്റെ കല്യാണമാണ്. ഏ പ്രസിദ്ധിക്കുന്നു, ഇനി കല്യാണം മണ്ഡപത്തിൽ ചെന്നാക്കാം. അല്ല കുഞ്ഞിനെ കാണണമെന്ന്. ഇങ്ങോട്ട് വരാൻ തെറിയോ? ചെന്നാടെ, പെർമിറ്റ് ഇല്ലാതെ. മോൾ ആരോടും പറയുകയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആക്ഷേപം തോന്നുകയില്ലെങ്കിൽ ഞാൻ പറയാം, മോളുടെ അമ്മ എന്റെ പൊന്നു മോളെ, 5 വയസ്സുവരെ വളർത്തിയ അമ്മ, നിങ്ങൾ രണ്ടുപേരും കൂടി കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ലേഡി ദ്രോഹി, നശിപ്പിക്കരുത്, നശിപ്പിക്കുക. നിങ്ങൾ നല്ല സന്തോഷം ഇല്ല ചേട്ടാ, ഇല്ല.
താൻ ഒരിക്കലും അങ്ങനെ എന്റെ മോളെ നശിപ്പിക്കയില്ല. നശിപ്പിക്കുകയല്ലേ പ്ലീസ് ഡാഡി. മോളെ ഉറപ്പത്തിന് സമയമായി, കൂട്ടുകാരെ ഒരുമിച്ച് എല്ലാം സഞ്ചരിക്കുക. അച്ഛനാണ് പറയുന്നത്, അച്ഛൻ പുറകെ വരാം. സാരമില്ല മോൾ, അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മോക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മോള് പോയി. എന്റെ ഭർത്താവ് കോടമ്പാകത്ത് സുബ്രഹ്മണ്യ വിലാസ ഹോട്ടലിന്റെ അഞ്ചാം നമ്പർ മുറിയിലിരുന്ന് എന്റെയും എന്റെ മകളുടെയും ചിത ഒരുക്കുകയാണ്. മനസ്സിലായോ? എന്റെ ഭർത്താവ് ഇവിടെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മനുഷ്യൻ മദ്രാസിലേക്ക് പോകുന്നത് മനസ്സിലാക്കി ഞാൻ പുറകെ വരികയായിരുന്നു. ഓഹോ, നീ കൂടെ ചേർന്ന് എന്റെ വിലവേഷം വന്നതാണല്ലേ. അങ്ങയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി വില പറയേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് എന്റെ മകളുടെ കല്യാണം നടത്തിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. എനിക്കൊരു രൂപമില്ല. അവനെല്ലാം തകർക്കും, എല്ലാം തകർക്കും. അങ്ങ് സമാധാനമായിരിക്കും, ഞാനതിന് വഴിയുണ്ടാക്കാം. എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും ശാന്തി എന്റെ മോളാണ്. അവളുടെ വിവാഹം നടന്നു കാണാൻ ചേട്ടനെപ്പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മണി പത്തായിട്ട് വാ, കേറിക്കണ കാണുന്നില്ല. ഏ ബായ്, മണി എന്നാ ബായ്? നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? എന്തിനിവിടെ വന്നു? മാംഗല്യം സംസ്ഥാനേ നാമ ജീവന കേതുന കണ്ടേ പത്മാവിതൃകേതുജീവജനഗ്രത. ഞാൻ ഹോട്ടൽ സുബ്രഹ്മണ്യ വിലാസിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞയച്ചാണ് കല്യാണത്തിന് യാതൊരു തടസ്സം വരില്ലെന്ന്. അവരവിടെ അവിടെ താമസിക്കുന്ന ഒരാളെ കുത്തി കൊന്നു. ക്ഷമിക്കണം, ഞാനും ഇവിടെ എസ്റ്റേറ്റ് എന്താ പറയും, ഇനി കല്യാണത്തിൽ പുറപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് ഈ അലവലാതി കയറി വന്ന് ഒരുത്തിനെ കുത്തിക്കൊണ്ടിരിക്കും. ഞാനും ഈ കേസിന്റെ കാര്യം അറിയാനാണ് വന്നത്. ഈ കേസിൽ അതെ ഇരിക്കണം കണ്ടോ. ഈ കേസും ഞാനുമായുള്ള ബന്ധത്തെ പറ്റി നിങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയാം. സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും നീചനായ ഒരുവന്റെ ഭാര്യയായി ജീവിച്ച് അവസാനം അയാളെ കൊലപ്പെടുത്തിയ ഒരുവളാണ്. സ്ത്രീവർഗത്തിന്റെ അഭിമാനമാണ് നല്ലവ. ഇവളുടെ ജീവിതം തകർത്ത് ഇവളെ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിച്ചത് ഞാനാണ് സാർ. നിങ്ങളെല്ലാം വളരെയേറെ ബഹുമാനിക്കുന്ന ഈ ഞാൻ കൃഷ്ണൻ.
കേരളത്തിലെ എണ്ണപ്പെട്ട പേടികളുടെ ഒരുത്തനാണ്. സാഹചര്യം കൊണ്ട് എനിക്കൊരു സ്ത്രീയെ കൊല്ലേണ്ടി വന്നു. അനാഥയായ അവളുടെ ശിശുവിനെ ഞാൻ എടുത്തു വന്നു. ആ കുഞ്ഞിനെ വലിയവളാക്കി തീർക്കണം എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇനി എനിക്കത് സാധിച്ചു. നിങ്ങളുടെ വിലങ്ങനും ജയിലിനും തൂക്കുമരത്തിനും അവകാശി എന്റെ പൊന്നമ്മയല്ല, ഞാൻ തന്നെയാണ്. ശരി, ഇതാണ്.